ഖത്തറിലേക്ക് പോകാൻ ഒരുപാട് പേര് അതിന് വേണ്ടിയുള്ള മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ ഖത്തർ QVC സെൻ്ററിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അപ്പോയിൻമെൻ്റ് ടൈം ഉദാഹരണത്തിന് 10:30 നമ്മൾ 10:45 അവിടെ എത്തിയാൽ മതി. അതിന് മുമ്പേ അവിടെ പോയി നിൽക്കണ്ട. നിന്നാലും അവിടെ സെക്യൂരിറ്റി നമ്മളെ കയറ്റി വരില്ല. അപ്പോൾ ഒരു 15 അപ്പോയിൻമെൻറ്റ് ടൈമിന് 15 മിനിറ്റ് മുമ്പിട്ട് QVC സെൻ്ററിൽ എത്തുക. എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ അവർ ചോദിക്കുന്ന ഒന്ന് വാക്സിൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് പേപ്പർ, ഇത് മൂന്നുമാണ് നമ്മൾ കയ്യിൽ തരേണ്ടത്. ആദ്യമായി സെക്യൂരിറ്റി ചെക്കാണ്. ഈ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ഉൾപ്പെടെ മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിലും ഇതെല്ലാം അവിടെ സെക്യൂരിറ്റി ഏൽപ്പിക്കുമ്പോൾ നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ സൂക്ഷിച്ചു വയ്ക്കുക. ഒരു ഫയല് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പാസ്പോർട്ട്, അപ്പോയിൻമെൻറ്റ് പേപ്പർ, അതുപോലെ തന്നെയുള്ള ബാക്കി ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, സർട്ടിഫിക്കറ്റ്സൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയല് കയ്യിൽ കരുതുക. പിന്നെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബയോമെട്രിക്കൽ. നമ്മുടെ വെയിറ്റ് ചെയ്യുന്ന ഏരിയയിൽ നമ്മുടെ ടോക്കൺ നമ്പർ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ഏത് കൗണ്ടറിലേക്കാണോ ചെല്ലേണ്ടത് ആ കൗണ്ടറിൽ ചെന്ന് ബയോമെട്രിക്കാണ്, ഫോട്ടോ, ഐറിസ്, ഫിംഗർ പ്രിൻ്റ്, ഇത് മൂന്നുമാണ് ഫസ്റ്റ് സെക്ഷൻ. ഇത് കഴിഞ്ഞാൽ ഉടൻ അടുത്ത സ്റ്റെപ്പ് നഴ്സിംഗാണ്. നഴ്സിങ്ങിൽ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, BP, അതുപോലെ തന്നെ ബ്ലഡ്, ഇത് മൂന്നും അവിടെ എടുക്കും. അതിനുശേഷം വീണ്ടും വെയിറ്റ് ചെയ്യുക. പിന്നെ എക്സ്റേ സെക്ഷനിലേക്കാണ് പോണത്. അപ്പം ഓരോ കൗണ്ടറിൽ ചെല്ലുമ്പോഴും നമുക്ക് ഓരോ ടോക്കൺ നമ്പർ അവരവർ ഈ എക്സ്റേ ആണെങ്കിൽ എക്സ്റേ സെക്ഷൻ്റെ നമ്പർ എഴുതി കാണിക്കും. അപ്പോൾ എക്സ്റേ ആണ് അടുത്ത സെക്ഷൻ. എക്സ്റേയിലേക്ക് പോവുക. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ ചെക്കപ്പാണ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. നമ്മുടെ ടോക്കൺ വിളിക്കുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഖത്തറിൻ്റെ മെഡിക്കൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. അതിനുശേഷം നമ്മൾ ടോക്കൺ തിരികെ ഇറങ്ങാൻ നേരത്ത് സെക്യൂരിറ്റിയുടെ ടോക്കൺ കൊടുത്ത് നമ്മൾ കൊടുത്ത സാധനങ്ങൾ വാങ്ങി തിരിച്ചിറങ്ങുക. 1 മണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക. ഈ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളെടുത്ത ബയോമെട്രിക്കിലോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കുറവുണ്ട് എങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് ഈ 1 മണിക്കൂർ. ഈ 1 മണിക്കൂറിനുള്ളിൽ QVC നിന്ന് നമുക്ക് ഫോൺ വന്നില്ല എങ്കിൽ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. ഏകദേശം നോർമൽ കേസൊക്കെ ആണെങ്കിൽ ഒരു 6 ദിവസം മുതൽ ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ റിപ്പോർട്ട് അതിലേക്ക് അപ്ഡേറ്റ് ആവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ഉണ്ട് എങ്കിൽ അവർ ടെസ്റ്റിന് വിളിക്കും. അത് നമ്മൾ ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.